വാർത്തയിലേക്ക്. ആലപ്പുഴ കളർകോട് ഗവൺമെന്റ് എൽ പി സ്കൂളിൽ വിദ്യാർത്ഥിനികളെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ ഒളിവിലായിരുന്ന അധ്യാപകൻ കസ്റ്റഡിയിൽ. പള്ളാരത്ത് സ്വദേശി സജിത് കുമാറാണ് പിടിയിലായത്. കന്യാകുമാരിയിൽ നിന്നാണ് ഇയാളെ ആലപ്പുഴ സൗത്ത് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. വിശദാംശങ്ങളുമായി വിഷ്ണു സുരേഷ് ചേരുന്നു. വിഷ്ണു, ഈ സംഭവത്തിന് ശേഷം തന്നെ ഈ അധ്യാപകൻ ഒളിവിൽ പോയിരുന്നു. ഇവിടെ നിന്നാണ് ഇയാളെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ടോമോ കേസെടുത്ത് ഒരാഴ്ച പിന്നിട്ടിട്ടും അധ്യാപകനെ പിടികൂടാനാകുന്നില്ല എന്നൊരാക്ഷേപം ഉയർന്നിരുന്നു. അതിന് പരിഹാരമായിരിക്കുന്നു ഇന്ന് രാവിലെയോടുകൂടി കന്യാകുമാരിയിൽ നിന്നാണ് അധ്യാപകൻ സജിത് കുമാറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ആലപ്പുഴ സൗത്ത് പോലീസാണ് കസ്റ്റഡിയിലെടുത്തത്. കഴിഞ്ഞ ആഴ്ചയാണ് അധ്യാപകനെതിരെ ഈ ഗവൺമെൻറ് എൽ പി യു സ്കൂളിലെ ഒരു വിദ്യാർത്ഥി, നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ മാതാപിതാക്കൾ പരാതി നൽകിയത്. തൻ്റെ മകളെ ഇത്തരത്തിൽ ഇയാൾ ലൈംഗിക ദുരുപയോഗം ചെയ്തു, ഈ കുട്ടി ഇത്തരത്തിലൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ആ ഒരു പശ്ചാത്തലത്തിലാണ് പരാതി നൽകിയത്. ആദ്യഘട്ടത്തിൽ ഈ അധ്യാപകനെ സംരക്ഷിക്കുന്ന നിലപാട് സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതായി പി ടി എ ഉൾപ്പെടെ വിമർശനം ഉന്നയിച്ചിരുന്നു. പല പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളും സ്കൂളിലേക്ക് മാർച്ച് ഉൾപ്പെടെ നടത്തിയിരുന്നു. അങ്ങനെയാണ് പിന്നീട് കേസെടുക്കുന്ന കാര്യങ്ങളിലേക്ക് സംഭവം എത്തിയത്. എന്തായാലും കേസെടുത്ത് ഒരാഴ്ച പിന്നിട്ടതിന് ശേഷം അധ്യാപകനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു, കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. അയാളുടെ അറസ്റ്റ് ആലപ്പുഴ സ്റ്റേഷനിലെത്തിയ ശേഷമേ രേഖപ്പെടുത്തുകയുള്ളൂ. മുൻപും ഈ അധ്യാപകനെതിരെ സമാനമായ ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുള്ളതായി നിലവിൽ പറയപ്പെടുന്നുണ്ട്. യുടെ പരാതിയിലാണ് ഇപ്പോൾ പോലീസ് ഈ അധ്യാപകനെതിരെ കേസെടുക്കുകയും തുടർന്ന് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരിക്കുന്നത്. കൂടുതൽ കുട്ടികൾ, കൂടുതൽ വിദ്യാർത്ഥിനികൾ ഈ അധ്യാപകനെതിരെ പരാതിയുമായി പോലീസിനെ സമീപിച്ചിട്ടുണ്ടോ? ടോമ, ഇതുവരെ അത്തരത്തിൽ ആരും തന്നെ സമീപിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്ന വിവരം. പക്ഷേ അതിനുള്ളൊരു സാധ്യത ഇപ്പോഴും പോലീസ് തള്ളിക്കളയുന്നില്ല. അതിന് കുട്ടികൾക്ക്, സ്കൂളിലെ കുട്ടികൾക്ക് കൃത്യമായ കൗൺസിലിംഗ് ഉൾപ്പെടെ നൽകേണ്ട ഒരു സാഹചര്യമുണ്ട്. അതിനുശേഷം മാത്രമേ അത്തരത്തിലുള്ള കൂടുതൽ പരാതികൾ ഉയർന്നു വരാനുള്ളൊരു സാധ്യത ഉണ്ടാകൂ എന്നാണ് പോലീസ് പറയുന്നത്. അപ്പോഴും പോലീസ് ആ സാധ്യത തള്ളിക്കളയുന്നില്ല. എന്നിരുന്നാൽ പോലും ഈ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇയാളെ ചോദ്യം ചെയ്യുന്നത് വഴി അത്തരത്തിൽ എന്തെങ്കിലും സൂചനകൾ ലഭിക്കുമോ എന്നുള്ള കാര്യം പോലീസ് പരിശോധിക്കും. എന്തായാലും നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പരാതി മാത്രമാണ് അധ്യാപകനെതിരെ നൽകിയിരിക്കുന്നത്. ഇതുവരെ മറ്റ് പരാതികളൊന്നും ഉയർന്നു വന്നിട്ടില്ല. ഈ അധ്യാപകനെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിച്ച സ്കൂൾ അധികൃതർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് പ്രതിപക്ഷ വിദ്യാർത്ഥി പാർട്ടികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വലിയ പ്രതിഷേധങ്ങൾ സ്കൂളിന് മുന്നിൽ നടന്നിരുന്നു. അതിൻ്റെ ഒരു തുടർച്ച വരും ദിവസങ്ങളിലും ഉണ്ടാകും. ഈ കുട്ടികൾക്ക് എത്രയും പെട്ടെന്ന് അടിയന്തരമായി, എല്ലാ മൂന്നാം ക്ലാസ്സിലെയും നാലാം ക്ലാസ്സിലെയും കുട്ടികൾക്ക് അടിയന്തരമായി കൗൺസിലിംഗ്, പൂർണ്ണമായി എല്ലാവർക്കും കൗൺസിലിംഗ് നൽകണമെന്നൊരു നിർദ്ദേശം നിലവിൽ ഈ വിദ്യാർത്ഥി സംഘടനകൾ ഉയർത്തുന്നുണ്ട്. അക്കാര്യത്തിൽ കൂടി ഒരു തീരുമാനം ആകേണ്ടിയിരിക്കുന്നു. അതിനുശേഷം മാത്രമേ കൂടുതൽ പരാതികൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത നിലവിൽ പോലീസ് സംരക്ഷിക്കുന്ന നിലപാടാണ്. ഈ സ്കൂൾ അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായെന്ന് തുടക്കത്തിൽ തന്നെ ഒരു ആരോപണം ഉയർന്നിരുന്നു. ഇയാൾ ഒളിവിൽ പോകാനും മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിരുന്നോ? എന്താണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിവരങ്ങൾ? അക്കാര്യങ്ങളിൽ ഇതുവരെ ഒരു വിവരം ലഭിച്ചിട്ടില്ല. ഇയാളെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിച്ചു എന്ന് പറയാൻ പ്രധാനപ്പെട്ട കാര്യം, ഈ മാതാപിതാക്കൾ സ്കൂളിനോട്, സ്കൂളിലെ അധികൃതരോട് ഇക്കാര്യം പറയുന്നതിന് ശേഷം ഈ സ്കൂൾ അധികൃതർ ഒരു പരാതി നൽകാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് മുൻപോട്ട് നടപടികൾ സ്വീകരിക്കാനോ തയ്യാറായിട്ടില്ല എന്നൊരു വിമർശനമാണ് ആദ്യഘട്ടത്തിൽ ഉയർന്നു വന്നത്. ഈ മാതാപിതാക്കളുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തിനെതിരെ കേസ്, ഈ പ്രതിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. അതിനുശേഷവും ഇയാൾക്കെതിരെ ഒരു മറ്റ് സസ്പെൻഷൻ നടപടികളോ അല്ലെങ്കിൽ അത്തരം നടപടികൾക്ക് ശുപാർശ ചെയ്യുന്ന കാര്യങ്ങളിലേക്കോ ഒന്നും തന്നെ സ്കൂൾ അധികൃതർ പോയിട്ടുമില്ല. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇയാളെ സംരക്ഷിക്കാൻ, രാഷ്ട്രീയ സമ്മർദ്ദത്തിന്റെ ഭാഗമായി ഇയാളെ സംരക്ഷിക്കാനുള്ള ശ്രമം സ്കൂളിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നൊരു വിമർശനം പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടന ഉയർത്തുകയും അങ്ങോട്ടേക്ക് പ്രതിഷേധം നടത്തുകയും ചെയ്തത്. ഈ പ്രതിഷേധവും പരാതിയും എല്ലാം ഉണ്ടായതിന് തൊട്ട് അടുത്ത ദിവസം തന്നെ ഈ പള്ളാത്തുരുത്തി സ്വദേശിയായ സജികുമാർ ആ നാട്ടിൽ നിന്ന് ഒളിവിലേക്ക് പോയതായാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. അങ്ങനെയാണ് ഇയാളുടെ ഫോണും ഉൾപ്പെടെ കേന്ദ്രീകരിച്ച്, സുഹൃത്തുക്കൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലും അന്വേഷണത്തിലുമാണ് കന്യാകുമാരിയിൽ നിന്ന് ഈ പ്രതിയെ നിലവിൽ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇയാളുടെ അറസ്റ്റ് ഇയാളെ ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച ശേഷം രേഖപ്പെടുത്തും. ടോം, എസ് വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.